ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സെറിയ. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രിക്സ്. ഡേ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ സെയിം സ്പോട്ടിലാണ്, ലാസ്റ്റ് നമ്മൾ പിടിച്ച സെയിം സ്പോട്ടിലാണ്. വിനീഷേടം വിളിച്ചിട്ട് വന്നതാണ്. അപ്പം ഇന്ന് എങ്കിലും മീൻ പിടിക്കണം. ഇത് മൂന്നാമത്തെ ദിവസമാണ്, ഒന്നിപ്പഴിച്ചാൽ മൂന്നാണ്. ഇത് ഈ പുറകെ കാണുന്നതാണ് സ്പോട്ട്. നമുക്ക് എന്താണെങ്കിലും പോയി നോക്കാം. നമ്മുടെ ഈ സ്ഥലം കണ്ടിട്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ചൂണ്ടിടാൻ വന്നു എന്ന് ചേട്ടൻ പറഞ്ഞു. നിങ്ങളൊന്നാലോചിക്കുക, ആ ചേട്ടന്മാർ മൂന്നാല് മാസം കൊണ്ട് കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ വേണ്ടി തീറ്റയിട്ട് നിർത്തിയിരിക്കുന്ന ഒരു കളവാണിത്. അപ്പോൾ അവിടെ ചെന്ന് ചൂണ്ടിടുമ്പോഴേക്കും അവർ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അവിടെ ഈ തീറ്റയിട്ട് നിർത്തിയിരിക്കുന്നതിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സാണ്. അവർ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുമ്പം നിങ്ങൾ ചെല്ലി ഇടുന്നത് പോലെയല്ല ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഇന്ന് ചൂണ്ടിടുന്നത്. അതിനകത്തുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂണ്ടിടുന്നതിൻ്റെ സൈഡിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ രണ്ട് മൂന്ന് കുളിക്കടവ് ഓപ്പോസിറ്റ് രണ്ട് കടവുണ്ട്, ഇപ്പുറ സൈഡിലും രണ്ട് കടവുണ്ട്. അപ്പോൾ നാല് കടവുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് നിന്നാണ് ഇവർ ചൂണ്ടിടുന്നത്. പക്ഷേ ഇവരെ അവർക്ക് പ്രശ്നമില്ല, കാരണം ഇവർ മാസങ്ങളായിട്ട് അവിടെ ചെന്ന് ആ വീട്ടുകാരുമായിട്ടെല്ലാം നല്ലൊരു ബന്ധം ഉള്ള ആൾക്കാരാണ്. അപ്പം ഇവർ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് അലക്കാൻ വരുന്ന ചേച്ചിമാർക്കോ ഒന്നും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യത്തില്ല. പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാർ ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും നിങ്ങളെ അവർക്ക് നിങ്ങൾ സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവർ ഈ ചൂണ്ടിടുന്നവരെയും കൂടെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളം തെളിച്ചെടുത്ത് ചൂണ്ടിടുന്നതാണ് അതിൻ്റെ ഭംഗി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ ആരും തെറി പറയാൻ വരേണ്ട. അത് ചൂണ്ടയിടുന്ന ആൾക്കാർക്കും കളം തെളിച്ച് ചൂണ്ടയിടുന്ന ആൾക്കാർക്കും അത് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലപ്പിണ്ണാക്ക്, കാലിത്തീറ്റ, അതിനകത്ത് മൈദ, കുറച്ച് മൈദ മിക്സ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോഴിത്തീറ്റയോ അല്ലെങ്കിൽ ചെറു സാമ്പാർ പരിപ്പോ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് പഴവും അല്ലെങ്കിൽ പഴയ ചോറ് ഇതിൽ മിക്സ് ചെയ്താണ് തീറ്റ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഏകദേശം 7 കൊളുത്ത് ഒരു സിവലിൽ കെട്ടിയിട്ട്, ഒരേ ലെങ്ത്തിൽ കെട്ടിയിട്ട് ആ 7 കൊളുത്ത് തീറ്റയ്ക്കകത്ത് ഈ കാണുന്നത് പോലെ കയറ്റി വെക്കും. അതായത് കൊളുത്തം കയറ്റിയിട്ട് കൊളുത്തിൻ്റെ തുഞ്ച് പുറത്ത് വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യും. എന്നിട്ടൊരു 2 കിലോ ഡ്രാഗ് എന്നുള്ള രീതിയിൽ റീല് സെറ്റ് ചെയ്തിട്ട് ഒരു പൈപ്പിനകത്ത് ഇറക്കി വെക്കും. അപ്പോൾ മീൻ അടിക്കുന്ന വഴിക്ക് തന്നെ മീൻ ഹുക്കാവും. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്കാണ് നമുക്ക് അടുത്തൊരു മീൻ അടിച്ചത്. ആ ഓപ്പണ വെയിലുണ്ട്, കുയില ഇപ്പുറത്തേക്ക് ഓടുന്നുണ്ട്. ഉടക്കണുണ്ടോ? അവനവിടെ പോയി കയറുമല്ലോ. ഇല്ലില്ല, ചെറിയ ബലം കൊടുത്ത് കറക്കാതെ വൈകി അങ്ങ് വലിച്ചു കൊണ്ട് പോകാൻ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് താത്തി കൊടുക്കുക, വൈകി വലിച്ചിട്ട് താത്തി കൊടുക്കുക. അതേ കയറിയോ? അവിടെ കയറില്ല, ഇങ്ങോട്ട് പോരെ. ഇതിന് മേളിൽ അത് പോകുന്നുള്ളൂ. അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. കയ്യിലെ ഇത് മാറ്റി കൊടുത്തു, അതിനകത്ത് ഓടുന്ന കിട്ടുവാണെങ്കിൽ ചാടിയപ്പോഴേ ഞാൻ കണ്ടേ. ഇവിടെ നോക്കി കഴിയുമ്പോൾ ബ്രൈഡിന്റെ അറ്റം പൊങ്ങും താഴും ഇച്ചിരി ലൂസായി കൊടുത്തു. കുറച്ച് ഓടിയിട്ട് അവിടെ തന്നെ ഇപ്പൊ മലക്കാനുള്ള സമയമായി. കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ, എന്റെ വാലയിലുണ്ട്. വായി ഒരു വൃക്കം ഉള്ളത് കിടപ്പിക്കായിരുന്നു അത്. അപ്പൊ നമ്മള് കൈ താത്തി കൊടുത്തേ.
ആർക്കെങ്കിലും കിട്ടിയതാണെങ്കിലും വീഡിയോ ഇത് ആരുടെ ചൂണ്ടാന്ന് പോലും അറിയത്തില്ല. അതാ പുള്ളിയുടെ ആണോ? ഇതാണോ അടിച്ചിട്ട് ചാടിയത്? നല്ല കുക്കൊന്നുമല്ല. ആ ഡ്രാഗ് ഇച്ചിട്ട് ഓട്ടായിട്ടായിരുന്നു. പിടിച്ചു നോക്കിട്ടെ എത്ര. 2200. 2600. ചേട്ടൻ എന്തെങ്കിലും കേസ് ഉണ്ടോ? 2.5. 2800. ഏ മാനുവൽ മെഷീൻ. ആ അത് കാണിച്ചേ. ഇതേ കാണിച്ച 1.95 ചേട്ടോ. കട്ടിലാണോ? ഓണാണോ? അല്ല ഒന്ന് കാട്ടിക്കറോ. നൂറ് കുഴപ്പമില്ല. ഉടക്കോ? അവിടെ ഉടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പയ്യ വലിച്ചായിരിക്കും, കുഴപ്പമില്ല. ഇത് ഒന്ന് ഇത് ഓണാക്കിക്കോ. എന്നിട്ട് വലിച്ചാൽ മതി, കുഴപ്പമില്ല. ഒരു 500 മീനെ കിട്ടി സന്തോഷമുണ്ട് സെബിന്. അതെ അതെ, ആ ഇങ്ങനെയല്ലേ, ഇങ്ങനെ തന്നെ പിടിച്ച പോരെ. ഇനി ഇപ്പുറത്തേക്ക് പോരെ, ഇതിന് മേളിൽ കൂടെ തന്നെ. ചെറുതായോണ്ട് നല്ല ഓട്ടം. അടിപൊളി. അല്ല ഒന്നും പഴിച്ചാ മൂന്നല്ലേ? അല്ല നമ്മള് 3 ദിവസം വന്നിട്ടേ ഒന്നും കിട്ടിയില്ല, അപ്പൊ 3rd ദിവസം കിട്ടിയത്. മീൻ ചെറുതാണെങ്കിലും പൊങ്ങി നിൽക്കുന്നതിനല്ല, അതിന് ഇത്തിരി ടൈറ്റ് കൂടുതലായോണ്ടാണ് നമ്മൾ ഇത്തിരി ടൈറ്റ് ഇട്ടാണല്ലോ കാട്ടിക്കാരായിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇച്ചിരി ലൂസാക്കി കിട്ടുമോ? ഒന്ന് ഓടിച്ചോ വേണമെങ്കിൽ. ആ ഇനി ഉടക്കല്ലോ, വേറെ ചൂണ്ടെന്നില്ല എന്റെ മാത്രം. അതില്ല, അത് ഇട്ടിട്ടില്ല. അതിപ്പോ ഞങ്ങൾ അവിടെ സോണപ്പിന്റെ ചൂണ്ടയടിച്ച് വലിച്ചുകൊണ്ട് പോയി പാറയുടെ അപ്പുറത്ത് നിന്ന്. ഞങ്ങളോട് ഒന്ന് പറയണ്ട, അതിന് ഇത്തേക്ക് വന്ന്. ഞങ്ങളിവിടെ ഇല്ല, ഞങ്ങൾ പാറയുടെ അപ്പുറത്ത് ലൂർ എറിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ചെറിയ മീൻ അത് മേളിലാണ് നിൽക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അടിപൊളി. ഒന്നിപ്പഴിച്ച അതേ മേളിൽ കൂടെ വരുന്നു മീൻ വരുന്നോടോ? വലച്ചോ. ഇനി വെറൈറ്റി വല്ല ഫിഷ് ആണെങ്കിൽ അതും വേറെ ഒരു സംഭവമായിരിക്കും. ഇതേ 3 ദിവസം വന്നിട്ട് ആദ്യത്തെ മീനാണ് കേട്ടോ. ആ കേട്ടോ, നല്ല ഉടക്കമുണ്ടാ. വാലില് നല്ല സ്ഥലത്താണെങ്കിൽ വലിയ ബലം കൊടുക്കണം. വാലില്ല, വാലില്ല, അതാണ് മീൻ നിൽക്കാത്തത്. മനസ്സിലായോ? ലൂസ് ഇടണോ? ലൂസ് പോരെ. അതിന് വെയിറ്റ് കൊടുക്കാത്ത ഒരു വെള്ളത്തിന്റെ അടിയിൽ കൂടെ തന്നെ വെള്ളത്തിന് മേളിൽ വരുവാണെങ്കിൽ പയ്യ ഇങ്ങോട്ട് വലിച്ചോളൂ. ഞാൻ
വാലയിലാണ് ഒന്നും അടിക്കുന്നില്ല. ഞാൻ പോയപ്പോ നോക്കിട്ടാ പോയത്. തിരിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ പാറയുടെ അപ്പുറത്ത് നിന്ന് ഒരു മീൻ കിടന്ന് ചാടുന്നു. എന്നാ നോക്കുന്നു നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റിക്ക് കിടന്ന് അയ്യോ പത്തോന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. ഓടി വന്ന് ഇവനെ ഓടി വീഴാനൊക്കെ പോയി. അതിനെ വലിച്ചു ഞങ്ങൾ വീടിയൊക്കെ എടുത്തു പോയേക്കാന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ദേ അവന് കറക്റ്റ് നമ്മുടെ ആഗ്രഹം നടന്നു. നമ്മളിപ്പോ കിട്ടിയ സൈസ് അവൻ ബസ് എന്നിട്ട് കൈകാലം വരച്ചിട്ട് പോയതാണ്. തല കയറ്റിയാ മതി ചേട്ടാ, ഇങ്ങോട്ട് അടുത്ത് പോട്ട് പോരെ. അങ്ങനെ കൊളുത്ത് കയറി ഉടക്കും, വല നൂരിയിട്ടില്ല, തല കയറി നിവർന്ന് കഴിഞ്ഞിട്ട് തല ഇങ്ങോട്ട് കയറ്റിട്ട് പയ്യെ ഇങ്ങനെ തള്ളിക്കൊണ്ട് വന്നിട്ട് കയറ്റിയാ. ഒത്തിരി നല്ല സ്ഥലത്ത് കയറിയേക്കുന്നത്. അല്ല അത് പോവില്ലാത്ത ഉടക്കാണത്, തല കയറ്റിട്ട് മതി. ആ ഓക്കെ 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 ഓക്കെ. ഇത് മൂന്ന് കിലോ, മൂന്ന് കിലോ ഷെബിൻ ഈ ആഴ്ചത്തെ റെക്കോർഡാണ്. അപ്പം അതിൻ്റെ ഇപ്പം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് സൂക്ക് എടുക്കും. നീ ഹുക്ക് ആക്കണോ? എൻ്റെ വായിൽ ഹുക്ക് ചെയ്തിട്ടില്ല, വാലയെ മാത്രമേ ഹുക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം ഇത്രയും കിടന്ന് ഓടിയത് കേട്ടോ. ആദ്യത്തെ ഓട്ടം ഭീകര ഓട്ടമായിരുന്നു. ഇങ്ങനെ കയറി പോകാനും വഴി, പക്ഷെ ഇത് ഏറ്റവും സ്ട്രോങ് സ്ഥലമാണ് സൈഡ് ആയതുകൊണ്ട്. ആയതുകൊണ്ടല്ലേ അടിപൊളി. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെ, ഒരു മീൻ അടിച്ചു കഴിഞ്ഞാൽ സന്തോഷം ചൂണ്ടയിടുന്നവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അത് കുറേ നാൾ കൂടി മീനിനെ ഫൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്. കാരണം നമ്മൾ സാധാരണ പോകുന്നത് ലിവർ കാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും. ഇത് വളരെ വ്യത്യസ്തപരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണേലും വിനീഷയുടെ ഒത്തിരി താങ്ക്സ്. ചേട്ടൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളോട് വന്നത് കേട്ടോ. ചേട്ടൻ്റെ ഹുക്കും തന്നെയാണ്, ചേട്ടൻ കെട്ടിത്തന്ന ഹുക്കും ബൈറ്റും എല്ലാം ചേട്ടൻ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ആദ്യം പിടിച്ച മീനൊന്നും തൂക്കി നോക്കണ്ടേ? തൂക്കി നോക്കിയാലോ. നോക്കി കഴിഞ്ഞപ്പോ സോണപ്പനെ ചൂണ്ട വലിച്ച് പാറയുടെ അപ്പുറത്ത് വന്നായിരുന്നു. അപ്പൊ എന്നാണെങ്കിലും ഞാൻ തൂക്കി നോക്കാം. ഏകദേശം രണ്ട് ആ രണ്ട് ചേട്ടാ സെയിം സൈസ്, 100 ഗ്രാം കൂടുതൽ. രണ്ട് എണ്ണൂറില്ല ആ രണ്ട് ആ ശരിയാ കേട്ടോ. രണ്ട് എണ്ണൂറ് എടുത്തിട്ടുണ്ട്. നോക്കിയത് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് അറിയത്തുള്ളൂ. രണ്ടര കിലോ അത് മറ്റേ നേരത്തെ കയറിയതിനേക്കാൾ ഒരു 100 ഗ്രാമിന്റെ ഡിഫറൻസ്. 2600 ആ എനിക്കത് കറക്റ്റ് നോക്കാറില്ല. ദയവ് ചെയ്ത് ആരും ഇത് കണ്ടുകൊണ്ട് അനുകരിക്കാൻ ശ്രമിക്കില്ല. കാര്യം ഇവരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നീന്തുന്നവരാണ്. ഇവർക്ക് ഈ സ്ഥലത്തെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്, അപ്പം നല്ല അടിയൊഴുക്കമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർ ഇമാതിരി പണിയൊന്നും ചെയ്തേക്കരുത്. ഇവർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ചെറിയ കരിമീൻ അടിച്ച്, പക്ഷെ അതൊരു വേറെ ബ്രൈഡേക്ക് ഉടക്കിയതാണിതേ. സാധനം കിട്ടിയിട്ടുണ്ട്. വീണ്ടും മഹേഷ് ചേട്ടൻ അല്ലേ? മൊത്തം കരിമീൻ വേറെ ചൂണ്ട കയറി ഉടക്കിയതാണ് കേട്ടോ. 14 കൊളുത്തല്ലേ, പക്ഷെ നല്ല അടിപൊളി കരിമീൻ. അപ്പൊ ഇവരുടെ നിങ്ങളല്ലേ ഈ ഇട്ടേ?
ആരും അത് റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറയാൻ എടുത്തു പറയാൻ കാര്യം, ഒത്തിരി ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ട്. ചൂണ്ടാൻ പോകുന്നവര് ഇതുപോലെ മീനെ കണ്ടിട്ട് ഒറ്റയ്ക്കുള്ള സിറ്റുവേഷനിലൊക്കെ ചാടി മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഒത്തിരി ആക്സിഡൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഇവര് സ്ഥിരമായിട്ട് ചെയ്യുന്ന സ്ഥലമാണ്, ഇവർ ഇത്ര ആൾക്കാരുണ്ട്. നല്ലതായിട്ട് നീന്താൻ അറിയാവുന്ന ഒരു ആറേഴ് പേര് കരയ്ക്ക് നിൽപ്പുണ്ട്. ആ ഒരുതിന്റെ പേരിലാണ് മാത്രമാണ് ചേട്ടാ ഇറങ്ങി. നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യരുത്, കാരണം ഈ മീൻ എന്ന് പറയുന്ന സാധനത്തിന് വലിയ വിലയൊന്നുമില്ല. നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ മേടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഒരു രീതിയിലും അത് ഇതാണ് മീൻ. ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ചേട്ടൻ പിടിച്ച മീന. അപ്പം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്, കാരണം നിങ്ങൾ ഒറ്റയ്ക്കുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത്, കാരണം അത് വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പൊ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാണ്, അത് കഴിഞ്ഞിട്ട് ആർക്കൊന്നും അടിച്ചില്ല. അപ്പൊ ദേ ഇന്നത്തെ ചൂണ്ടിടയിൽ കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോവാണ്. ഒരു കുഞ്ഞൊരാളും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ നീട്ടിയതാ. പേരനടി ശ്രീബാല. അപ്പം ഇവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളാണ്. ഇവിടെ ആർക്കെങ്കിലും വേണേ കൊണ്ടുപോയിക്കോട്ടോ. അപ്പൊ ഇന്നത്തെ മീൻ പിടുന്ന കഴിഞ്ഞു, എന്തായാലും വിനീഷേട്ടൻ വിളിച്ച് മൂന്നാമത്തെ ദിവസം നമുക്ക് മീൻ കിട്ടി. അങ്ങനെ ഫൈനലി നമ്മളത് അല്ലെ സക്സസ്ഫുൾ ആയിട്ട് ഒന്നി പൈസ മൂന്നെന്നുള്ള കാരണവന്മാർ പറഞ്ഞ നമ്മൾ അക്ഷരം പ്രതി തെറ്റിച്ചിട്ടില്ല. അപ്പൊ നേരെ വീട്ടിൽ പോവാണ്. ഇനി കിട്ടിയ മീനിനെ നല്ല കഷ്ണമാക്കി പൊരിക്കാൻ പോവാണ്. ആ വീട് നമ്മൾ ഉടനെ തന്നെ ഇടും. അപ്പൊ വിനീഷേട്ടൻ എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട്, കാരണം നമ്മളെ ഒത്തിരി ചേട്ടൻ കുറെ നാളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പോഴാണ് ഒന്ന് കാണാൻ പറ്റിയത്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊക്കെ കണ്ടോണ്ടിരിക്കാം, ഇനി ഇടയ്ക്കുള്ള വീഡിയോസിലെല്ലാം വരുന്നതാണ് ആള്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. വീട് തീർന്നിട്ടില്ല, നമ്മൾ ബാക്കി വീട് ചെന്നാണ് കേട്ടോ. ദേ ഇന്ന് കിട്ടിയ മീൻ അപ്പോ വെട്ടി നല്ല റെഡി ആക്കി ഇവിടെ പോയി മമ്മി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. രോഹു ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ മസാല പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. അതുപോലെ തന്നെ ഒത്തിരി കനത്തിൽ കട്ട് ചെയ്യരുത്, ചെറിയ നൈസ് പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. കാണിച്ചു തരാം, ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മസാല നല്ല കനത്തിൽ പിടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. ഇടികല്ലില്ല, അത് ചേട്ടനും ചേച്ചിയും കൊടുത്തുവിട്ടു. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, നമ്മുടെ വീട്ടിലരച്ച മഞ്ഞപ്പൊടിയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി. ആ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. അത് കുറച്ചിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതിപ്പോൾ എരിവിനനുസരിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടിയാണ്. എല്ലാം 90% നമ്മുടെ സ്വന്തം മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ട് വലിയ എരിവില്ല, ഇതിന് കളറാണ് കൂടുതൽ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട്, ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് വെച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിൻ്റെ പുളിയും എല്ലാം കൂടെ പിടിക്കുക. അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് രോഹു പിടിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ തല കറി വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ്, നല്ല വറുത്ത രോഹുവാണ്. നമ്മുടെ ചാനൽ ഇതുപോലെ നമ്മൾ മീൻപിടുത്തവും കുക്കിങ്ങും ഒക്കെ സ്ഥിരമായി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റും. ആ എന്താ മണം, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മസാലയൊക്കെ. മസാല തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുവാണെങ്കിൽ വളരെ നല്ലത്. മസാലയൊക്കെ പിടിച്ച് നല്ല മീൻ നല്ല സൂപ്പറായിട്ടിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത ഫാമിലി ഫിഷിങ്ങിനകത്ത് 24 പേരുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു മാസം എല്ലാവരും തിരിച്ചു പോയി, ആരുമില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പീസേ എടുത്തിട്ടുള്ളൂ. ഞാനും മമ്മിയും പപ്പയും കൂടെ കഴിക്കണം. അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് പീസേ എടുത്തിട്ടുള്ളൂ. അപ്പം എന്താണെങ്കിലും നമുക്കിനി ഇവനെ വറക്കാൻ വെക്കാം. അപ്പം ഏകദേശം 15 മിനിറ്റായി. കുരിശുവരെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീനെ നന്നായിട്ട് മസാല പിടിച്ചുകൊണ്ടോ, നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. അപ്പം മീൻ വറക്കുമ്പം നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ പച്ച വെളിച്ചെണ്ണ തന്നെയാണ്. അതും ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഒഴിച്ച് അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മീൻ ഇടുക. നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ട് കറിവേപ്പിലിടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മീൻ അടി പിടിക്കാതിരിക്കാനാണ്. ഈ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുക. നല്ല കറിവേപ്പില ഇവിടെ മണം വരുന്നുണ്ട് കേട്ടോ. ആഹാ, അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് തീ തീരെ കുറച്ച് വെക്കുക. ഇപ്പം ചെറിയ തീയിൽ മൂടി വെച്ചിരുന്ന് ഇത് വെന്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഓവറായിട്ട് ഡ്രൈ ആയി പോകാതെ നോക്കണം. മീൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഈ കേൾക്കുന്ന സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആവി അതിലേക്ക് വീണ് അത് പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ്. ചെറിയ തീയേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ചെറിയ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വിശക്കാനും തുടങ്ങിയിട്ടുണ്ട്. മീൻ നന്നായിട്ട് ഇപ്പം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നേരെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ സെർവ് ചെയ്യുക. ഈ പാത്രം ഇത് വരക്കരുത്. ഒരു പീസ് എടുത്തു തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തേ. ഒരു പീസ് മതി. അയ്യോ, ഇപ്പം താഴെ പോയി, താഴെ പോയിട്ട് മീൻ നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ രോഗം കഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നിറച്ച് മുള്ളുണ്ട്, പുല്ലിനെ പോലെയാണ്. അപ്പം നമ്മളതിനെ മുള്ള് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ നല്ല മുള്ള് നോക്കി വേണം കഴിക്കാനായിട്ട്. നല്ല ചൂടാണ് കേട്ടോ. ചൂട് അടിപൊളി. തമാശയായിട്ട് പറയുമല്ല, രോഹു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. വിശക്കാൻ തുടങ്ങി. ഒരു പീസ് കമ്മി ടേസ്റ്റ് നോക്കി, ടേസ്റ്റ് നോക്ക്. അടിപൊളി, ഒരു രക്ഷയില്ല. മമ്മി പറഞ്ഞ കപ്പയിരുമ്പോൾ പെട്ടെന്ന് കപ്പയും കൂട്ടി തിന്നാൻ പോവാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ചാനൽ ഇതുപോലെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇനിയും വീഡിയോസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.